നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കാസർഗോഡ് ജില്ലാ കളക്ടറായി ബണ്ടാരി സ്വാഗത് രൺവീർ ചന്ദ് ചുമതലയേറ്റു സ്ഥലം മാറുന്ന ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു കളക്ടറുടെ ചേംബറിൽ ബൊക്കെ നൽകി സ്വീകരിച്ചു ജില്ലയിലെ ആദ്യ വനിതാ കളക്ടറാണ് ബണ്ടാരി സ്വാഗത് രൺവീർ ചന്ദ് സംസ്ഥാനത്ത് എസ്എസ്എൽസി പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന ബസ് സർവീസ് ഉടൻ ഉണ്ടാകില്ല ചർച്ചയിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾ ഉടൻ തുടങ്ങേണ്ടതില്ലെന്ന് കർണാടക ആർടിസി അധികൃതരുടെ തീരുമാനം മഞ്ചേശ്വരം ഗേറുകട്ട എസ്ടി കോളനിയിൽ വീട്ടമ്മ തൂങ്ങി മരിച്ച നിലയിൽ 45-കാരിയായ ജൂഡിത് കൊനേരയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ ബദിയടുക്കയിൽ കോഴിപ്പോര് നടത്തുന്നതിനിടെ പിടികൂടിയ കോഴികളെ കാസർഗോഡ് ജില്ലാ കോടതി വളപ്പിൽ വെച്ച് ലേലം ചെയ്ത് വിറ്റഴിച്ചു 6 കോഴികളെയാണ് ലേലം ചെയ്തത് വാശിയേറിയ ലേലം വിളിയിൽ മോഹവില നൽകിയാണ് പലരും കോഴികളെ സ്വന്തമാക്കിയത് പാർക്കിംഗിന് സൗകര്യമില്ലാത്തതിനാൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷം വാർത്തകൾ വിശദമായി കാസർഗോഡ് ജില്ലാ കളക്ടറായി ബണ്ടാരി സ്വാഗത് രൺവീർ ചന്ദ് ചുമതലയേറ്റു സ്ഥലം മാറുന്ന ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു കളക്ടറുടെ ചേംബറിൽ ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് അധികാരരേഖകൾ കൈമാറി ജില്ലയിലെ ആദ്യ വനിതാ കളക്ടറാണ് ബണ്ടാരി സ്വാഗത് രൺവീർ ചന്ദ് മഹാരാഷ്ട്ര സ്വദേശിനിയായ ഇവർ 2010 IAS ബാച്ചിലെ 69-ാം റാങ്ക്കാരിയാണ് പുതിയ കളക്ടർ അധികാരമേൽക്കുന്ന ചടങ്ങിൽ ADM AK രാമേന്ദ്രൻ സബ് കളക്ടർ DR മേഘശ്രീ കാസർഗോഡ് RDO അതുൽ സ്വാമിനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു കോവിഡ് നിയന്ത്രണത്തിനാണ് പ്രധാന പരിഗണനയെന്ന് കളക്ടറായി ചുമതലയെടുത്ത ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് പറഞ്ഞു ഡി കാറ്റഗറിയിൽ 19 LSDIs ഉണ്ട് സി കാറ്റഗറിയിൽ 9 LSDIs ഉണ്ട് സോ ഞാൻ ഡി സി കാറ്റഗറി LSDIs കൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടെസ്റ്റിംഗ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും പിന്നെ വാക്സിനേഷൻ 49% ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഡോസ് 17% കഴിഞ്ഞിട്ടുണ്ട് ട്രൈബൽ മേഖലയിലും നല്ല ശതമാനമുണ്ട് മോർ ദാൻ 45 years ഓഫ് ഏജ് 78% ഉണ്ട് ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് 78% പോപ്പുലേഷനാണ് പിന്നെ സെക്കൻഡ് ഡോസ് 8% പോപ്പുലേഷൻ ട്രൈബൽ പോപ്പുലേഷൻ്റെ സെക്കൻഡ് ഡോസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓക്യുപ്പൻസി 0.1% ഫോർ വെന്റിലേറ്റേഴ്സ് ആസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ആക്റ്റീവ് കേസസ് ഉണ്ട് സോ ഇതെല്ലാം നടക്കുന്നുണ്ട് ടെസ്റ്റിംഗ് ട്രാക്കിംഗ് ക്വാറന്റൈൻ ഐസൊലേഷൻ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാം ശരി അതാണ് എൻ്റെ പ്രയോറിറ്റി ജില്ലയിലെ ആദ്യ വനിതാ കളക്ടറാണ് ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് മഹാരാഷ്ട്ര സ്വദേശിനിയായ ഇവർ 2010 IAS ബാച്ചിലെ 69-ാം റാങ്ക്കാരിയാണ് അമേരിക്കയിലെ മിഷിഗൺ യൂണിവേഴ്സിറ്റി സ്റ്റീഫൻ എംബ്രോസ് സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്നും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദവും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് പോളിസിയിൽ മാസ്റ്റർ ബിരുദവും മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടിയിട്ടുണ്ട് നിലവിൽ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ പദവിയിൽ നിന്നാണ് ജില്ലയിലേക്ക് എത്തുന്നത് കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ലോട്ടറി വകുപ്പ് ഡയറക്ടർ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ എന്നീ ചുമതലകൾ നിർവഹിച്ചിട്ടുണ്ട് പരേതനായ രൺവീർ ചന്ദ് ഭണ്ഡാരിയുടെയും സുഷമ്മ ഭണ്ഡാരിയുടെയും മകളാണ് തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറൽ എഞ്ചിനീയർ നികുഞ്ച് ഭഗത്താണ് ഭർത്താവ് വിഹാൻ മിറാൽ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് PRD ചേംബറിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും ഇതോടൊപ്പം TSSLC SSLC HSSLC എന്നീ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനവും നടത്തും
കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഏപ്രിൽ 8 മുതൽ 28 വരെ തീയതികളിലായാണ് SSLC പരീക്ഷ നടത്തിയിരുന്നത്. അതേസമയം SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇത്തവണ ഗ്രീസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച് SSCERT ശുപാർശ മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും SSCERT വ്യക്തമാക്കിയിരുന്നത് മുൻകാലങ്ങളിലെ കലാകായിക പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കണമെന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ വിരുദ്ധ നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷകൾ ഉദാരമായാണ് നടത്തിയത്. ഇത്തവണ ചോദ്യപേപ്പറിൽ കൂടുതൽ ചോയ്സുകൾ ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുവാൻ മുഖ്യമന്ത്രിക്ക് അഭിപ്രായങ്ങൾ കൈമാറിയിരുന്നു. പരീക്ഷകൾ ഉദാരമായി നടത്തിയതിനാൽ ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ജൂൺ 7 ആരംഭിച്ച SSLC മൂല്യനിർണയത്തിൽ 70 ക്യാമ്പുകളിലായി 12,000 അധ്യാപകരാണ് പങ്കെടുത്തത്. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തലാക്കിയ കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന ബസ് സർവീസ് ഉടൻ ഉണ്ടാകില്ല. അന്തർ സംസ്ഥാന സർവീസുകളെക്കുറിച്ച് മംഗളൂരുവിൽ നടന്ന ചർച്ചയിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾ ഉടൻ തുടങ്ങേണ്ടതില്ലെന്ന് കർണാടക RTC അധികൃതർ തീരുമാനിച്ചു. ദക്ഷിണ കന്നഡ ജില്ലാ അധികൃതരുടെ അനുമതി ലഭിച്ചാൽ മംഗളൂരിലേക്ക് തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിക്കുവാനായിരുന്നു തീരുമാനം. എന്നാൽ തിങ്കളാഴ്ച മംഗളൂരുവിൽ നടന്ന ചർച്ചയിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾ ഉടൻ ആരംഭിക്കില്ലെന്ന് കർണാടക RTC അധികൃതർ തീരുമാനിച്ചു. ഈ മാസം സർവീസ് പുനരാരംഭിക്കില്ലെന്നാണ് മംഗളൂരിൽ നിന്ന് ലഭിച്ച വിവരമെന്ന് കാസർഗോഡ് ഡിപ്പോ അധികൃതർ അറിയിച്ചു. നിലവിൽ അന്തർ സംസ്ഥാന ബസ്സുകൾ പുനരാരംഭിക്കുവാൻ ഇരു കോർപ്പറേഷനുകളും തീരുമാനമെടുത്തിരുന്നതാണ്. എന്നാൽ കേരളത്തിൽ കോവിഡ് വ്യാപനത്തോത് കൂടുന്നതിനാലാണ് സർവീസ് ആരംഭിക്കുവാൻ അധികൃതർ വിസമ്മതിക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് മെയ് 3 കാസർഗോഡ് മംഗളൂരു സർവീസുകൾ നിർത്തിവെച്ചത്. കാസർഗോഡ് ഡിപ്പോയുടെ 23 ബസ്സുകളാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. നിലവിൽ ഈ ബസ്സുകൾ ജില്ലാ അതിർത്തിയായ തലപ്പാടി വരെ ഓടുന്നുണ്ട്. കർണാടകയുടെ ബസ്സുകളും അതിർത്തി വരെ സർവീസ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, KCN. വാരാന്ത്യ ലോക്ക്ഡൌണിന് ശേഷം കാസർഗോഡ് നഗരത്തിൽ അനുഭവപ്പെട്ടത് വൻ തിരക്ക്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഹനങ്ങൾ നിറഞ്ഞതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. പിന്നീട് പോലീസിനെ അടക്കം വിന്യസിച്ചാണ് ഗതാഗത പ്രശ്നം പരിഹരിച്ചത്. ഡി കാറ്റഗറിയായതിനാൽ സമീപ നഗരമായ കാഞ്ഞങ്ങാട്, കുമ്പള, ഉദുമ തുടങ്ങിയ ടൗണുകളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയതിനാൽ സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി ആൾക്കാരെത്തുന്നതാണ് കാസർഗോഡ് നഗരത്തിൽ തിരക്ക് വർദ്ധിക്കുവാൻ കാരണം. ചെറുതും വലുതുമായ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് നഗരത്തിലുണ്ടായിരുന്നത്. കറന്തക്കാട്, പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, MG റോഡ്, ബാങ്ക് റോഡ്, നായക്സ് റോഡ്, തായലങ്ങാടി ജംഗ്ഷൻ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഹനങ്ങൾ നിറഞ്ഞതോടെ ഗതാഗത കുരുക്കും രൂക്ഷമായി. പിന്നീട് പോലീസിനെയടക്കം വിന്യസിച്ചാണ് ഗതാഗത പ്രശ്നം പരിഹരിച്ചത്. നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ ബാങ്ക് റോഡിൽ നിന്ന് നായക്സ് റോഡിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളെ തടയുകയും KPR Rao റോഡ് വഴി തിരിച്ചുവിടുകയും ചെയ്തു. ഗതാഗത കുരുക്കൊഴിവാക്കുവാൻ ട്രാഫിക് പോലീസും ടൗൺ പോലീസും നന്നേ പണിപ്പെട്ടു. ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലും സാധനം വാങ്ങാൻ ആളുകൾ കച്ചവട സ്ഥാപനങ്ങൾക്ക് മുന്നിൽ തന്നെ വാഹനം നിർത്തിയിടുന്നതുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ കാരണമാകുന്നത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മഞ്ചേശ്വരം ഗേറുകട്ട SD കോളനിയിൽ വീട്ടമ്മയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. 45-കാരിയായ ജൂട്ടിത് കൊനോരയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ജൂട്ടിത് കൊനേരയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. തുടർന്ന് ഇവർ വീട്ടുജോലിയെടുത്ത് കുടുംബം പുലർത്തി വരികയാണ്. ജൂട്ടിത്തിന് 3 മക്കളുണ്ട്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. മക്കൾ ബന്ധുവീട്ടിലും. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ജൂട്ടിത്തിനെ കിടപ്പുമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അസ്വാഭാവിക മരണത്തിന് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തു. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇതേ തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മംഗൽപാടി ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബദിയടുക്കയിൽ കോഴിപ്പോര് നടത്തുന്നതിനിടെ പിടികൂടിയ കോഴികളെ കാസർഗോഡ് ജില്ലാ കോടതി വളപ്പിൽ വെച്ച് ലേലം ചെയ്ത് വിറ്റഴിച്ചു. 6 കോഴികളെയാണ് ലേലം ചെയ്തത്. വാശിയേറിയ ലേലം വിളിയിൽ മോഹവില നൽകിയാണ് പലരും കോഴികളെ സ്വന്തമാക്കിയത്. ഏറെ പഴക്കമുള്ള ഒരു വിനോദമാണ് കോഴിപ്പോര്. പന്തയം വെച്ചുള്ള ഈ മത്സരം നിയമവിരുദ്ധമാണെങ്കിലും കാസർഗോഡിന്റെ ഉൾനാടുകളിലടക്കം ഇത് രഹസ്യമായി നടന്നു വരുന്നുണ്ട്. പ്രത്യേക പരിശീലനം നൽകിയ പൂവൻ കോഴികളെയാണ് പോരിനിറക്കുക.
ചെറുപ്പത്തിലെ കോഴികളെ പിടികൂടി ചെറിയ കൂടുകളിൽ അടയ്ക്കുകയും നന്നായി തീറ്റയും മരുന്നുകളും നൽകുകയും ചെയ്യുന്നു. പേശികൾ പെട്ടെന്ന് വികസിപ്പിക്കാൻ സ്റ്റെറോയിഡുകൾ വരെ നൽകുന്നു. നേരം പോക്കിനായി തുടങ്ങിയ ഈ വിനോദം ഇന്ന് ചൂതുകളെ വ്യവസായമായി മാറിയിട്ടുണ്ട്. ഇതിനാൽ തന്നെ കോഴിപ്പോരിനെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം രഹസ്യമായി കോഴിപ്പോര് നടത്തുന്നതിനിടെ കാസർഗോഡ് വിദ്യാഗിരി കടാറിലും പീലിത്തടുക്കയിൽ നിന്നുമായി 12 പേരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 6 കോഴികളെയാണ് കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായ 12 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത കോഴികളെ കാസർഗോഡ് ജില്ലാ കോടതി വളപ്പിൽ വെച്ച് ലേലം ചെയ്ത് വിൽക്കുകയായിരുന്നു. കോടതിക്ക് മുൻവശത്തെ ഷെഡിലായിരുന്നു ലേലം വിളി നടന്നത്. അഭിഭാഷകർ, പോലീസ്, കോടതി ജീവനക്കാർ എന്നിവർ സാക്ഷികളായുണ്ടായിരുന്നു. വാശിയേറിയ ലേലം വിളിയിൽ മോഹവില നൽകിയാണ് പലരും കോഴികളെ സ്വന്തമാക്കിയത്. കോഴിപ്പോര് നടത്തുന്നവരുമായി ബന്ധപ്പെട്ടവർ തന്നെ മോഹവിലയ്ക്ക് ചില കോഴികളെ ലേലം വിളിച്ചെടുത്തു. 6 കോഴികൾക്കായി ആകെ 8,050 രൂപ ലേലം വിളിയിലൂടെ ലഭിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ജില്ലാ അക്വാട്ടിക് കോംപ്ലക്സിന്റെയും സ്വിമ്മിംഗ് പൂളിന്റെയും നിർമ്മാണം തുറമുഖ പുരാവസ്തു മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ നീന്തൽ പരിശീലനത്തിന് വേണ്ട സൗകര്യങ്ങളുടെ അഭാവം പരിഹരിക്കുന്നതിനായാണ് അക്വാട്ടിക് കോംപ്ലക്സും സ്വിമ്മിംഗ് പൂളും നിർമ്മിക്കുന്നത്. കാസർഗോഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമിടുന്നതെന്ന് അക്വാട്ടിക് കോംപ്ലക്സിന്റെയും സ്വിമ്മിംഗ് പൂളിന്റെയും നിർമ്മാണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോവിഡ് കാലത്ത് മാനസികോല്ലാസം തീരെയില്ലാത്ത യുവാക്കൾക്കും കുട്ടികൾക്കും കായികോല്ലാസത്തിനായി പദ്ധതി ഉപകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആളുകളിൽ മാനസികോല്ലാസം ഉണ്ടാക്കുന്നതിന് കായികമായ പരിശീലനങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. കാസർഗോഡ് പോലെയുള്ള ഒരു പട്ടണത്തിൽ ഇതുപോലെ ഒരു നീന്തൽ കുളം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആരോഗ്യ രംഗത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് സാധ്യമാകാവുന്ന ഒരു വലിയ പദ്ധതിയായി ഇത് പരിണമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ നെല്ലിക്കുന്ന MLA അധ്യക്ഷനായി, HIL ഹൈദരാബാദ് ജനറൽ മാനേജർ അരുൺ ജെ സർക്കേറ്റ് മുഖ്യാതിഥിയായി, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ VM മുനീർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സെക്രട്ടറി MTP ഷിഹാബുദ്ദീൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി MS സുദീപ് ബോസ്, കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു, ഫിനാൻസ് ഓഫീസർ കെ സതീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കാർഷിക മേഖലയിലേക്കും ചുവട് വെച്ച് വേണൂർ കതിർവരമ്പ് കൂട്ടായ്മ. തരിശായി കിടന്ന 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നെൽകൃഷി ഇറക്കി. കാർഷിക രംഗത്തെ കുലപതി എം കുഞ്ഞമ്പു നായർ ഞാറുനടിയിൽ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ദുരിതം വിതച്ചപ്പോൾ നാടിന് സംരക്ഷിത കവചമൊരുക്കിയ വേണൂരിലെ ഒരു കൂട്ടം യുവാക്കൾ ലോക്ക്ഡൌണിൽ തൊഴിലില്ലാതായ സാഹചര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കുകയും ഒരു കൂട്ടായ്മയായി മാറുകയുമായിരുന്നു. വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നത്. ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയത് കൂട്ടായ്മയുടെ പ്രവർത്തന മേഖലയിലെ പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. 4 വർഷത്തോളമായി കൃഷി ഇറക്കാതെ തരിശായി കിടന്ന 1 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് വേണൂർ കതിർവരമ്പ് കൂട്ടായ്മ നെൽകൃഷി ഇറക്കിയത്. കതിർവരമ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ ഒന്നിച്ചു കൂടി നല്ലൊരു സംരംഭമാണ്. നല്ലൊരു സംരംഭമായിട്ട് തോന്നുന്നു. 1 ഏക്കർ സ്ഥലത്ത് നല്ല രീതിയിലുള്ള കൃഷി, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളും, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾക്കും കാട് വെട്ടിയും നമ്മുടെ നാടിൻ്റെ നല്ല അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ ആവശ്യമുള്ള സഹായങ്ങളും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നു. എം കുഞ്ഞമ്പു നായർ ഞാറു നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. കാർഷിക രംഗത്തേക്കുള്ള കൂട്ടായ്മയുടെ കാൽവയ്പ് വരും തലമുറയ്ക്ക് ഒരു പ്രചോദനവും വർത്തമാനകാല സാഹചര്യങ്ങളിൽ പ്രസക്തവുമാണെന്ന് എം കുഞ്ഞമ്പു നായർ പറഞ്ഞു. ഈ കതിർ കൂട്ടായ്മയുടെ ഭാഗമായി 1 ഏക്കറിലധികം സ്ഥലം കൃഷി ചെയ്യുകയാണ്. ഈ പദ്ധതിക്ക് തൊഴിലുറപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതി നെൽകൃഷിക്കും കൂടി ഉപകാരപ്രദമാക്കണമെന്ന് ഈ അവസരത്തിൽ
സർക്കാർ പദ്ധതികൾ നെൽകൃഷികൾക്കും മറ്റു കാർഷിക മേഖലയ്ക്കും ഒരു തരത്തിലുള്ള സഹായം നൽകുന്നില്ല എന്നുള്ള ഖേദകരമായ അവസ്ഥ കൂട്ടായ്മയുടെ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയോടുള്ള ഇത്തരം സമീപനങ്ങൾ തിരുത്തണമെന്ന് ഇവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് വേണൂർ കതിർവരമ്പ് കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. ഇനി ഇത് കൊയ്തെടുത്തതിന് ശേഷം ഒരു പച്ചക്കറി കൃഷി കൂടി ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. ആ പദ്ധതി വിപുലീകരിക്കാൻ യുവാക്കളുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഹിന്ദു പെൺകുട്ടിക്ക് മുസ്ലിം കുടുംബം കൈത്താങ്ങായതോടെ മംഗല്യഭാഗ്യം. ഉള്ളാൾ മച്ചില എസ് പി കോമ്പൗണ്ടിലെ ഗീതയുടെ മകൾ കാവനയുടെ വിവാഹമാണ് മഞ്ചിലയിൽ നിന്നുള്ള മുസ്ലിം കുടുംബത്തിൻ്റെ സഹായത്തോടെ നടന്നത്. തലപ്പാടി ക്ഷേത്രത്തിൽ നടന്ന വിവാഹം മതസൗഹാർദ്ദത്തിൻ്റെ നേർസാക്ഷ്യമായി മാറി. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കുടുംബമായിരുന്നു ഗീതയുടേത്. സഹോദരൻ സുരേഷ് അണ്ണയോടൊപ്പം ഇവർ ഉള്ളാൾ മച്ചില എസ് പി കോമ്പൗണ്ടിലെ വാടക വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. ഗീതയുടെ മകൾ കവനയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നുവെങ്കിലും ഇത് നടത്തുവാനുള്ള സാമ്പത്തികമില്ലായിരുന്നു. ഇതിനാൽ തന്നെ ഗീതയുടെ സഹോദരനായ സുരേഷ് അണ്ണ വിഷമത്തിലായിരുന്നു. സുരേഷ് അണ്ണയും ഉള്ളാൾ മഞ്ചിലയിലെ എം കെ കുടുംബത്തിലെ റസാക്കും വർഷങ്ങളായി സുഹൃത്തുക്കളാണ്. റസാക്ക് അടുത്തിടെ സുരേഷ് അണ്ണയുടെ വസതിയിൽ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. സുരേഷിനെ നിരാശനായി കാണപ്പെട്ടതിനെ തുടർന്ന് റസാക്ക് കാര്യമന്വേഷിച്ചപ്പോഴാണ് സഹോദരിയുടെ മകളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ ആവശ്യമായ പണമില്ലെന്ന് അറിഞ്ഞത്. നിത്യ ചിലവ് കഴിയുന്നതിന് പോലും കുടുംബം ഏറെ ബുദ്ധിമുട്ടുന്നതായി റസാക്ക് മനസ്സിലാക്കി. ഉടൻ തന്നെ വിവരം കെ എം എം ബി എം വിവാഹ ഫണ്ട് പ്രസിഡന്റ് യു എച്ച് അബ്ദുൾ റഹ്മാന്റെയും ചെയർമാൻ എം കെ ഹംസയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി. ഇതോടെ കവനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഇവർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇതനുസരിച്ച് തലപ്പാടിയിലെ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തിൽ ഞായറാഴ്ച വിവാഹ ചടങ്ങ് ഗംഭീരമായി നടന്നു. മൊത്തമൊതലനേതായി നാവ് മൊതലനേതായി ബ്ലഡ് ക്യാമ്പ് എന്ന ഒരു കാര്യക്രമവനു ഹമ്മിക്കൊണ്ടു അതര നന്തര ഹലവാറു കോവിഡ് 19 ಗೆ ಬೇಕಾದಂತ ಒಂದು ಕಷ್ಟದ ಕಾಲದಲ್ಲಿ ಇರುವಾಗಲೂ ಕೂಡ ನಾವು ಕಿಟ್ ವಿತರಣೆಯನ್ನು ಬಡವರಿಗೆ ಕೊಟ್ಟು ಸಹಕಾರವನ್ನು ಮಾಡಿದ್ದೇವೆ. ತದನಂತರ ಎಂ ಕೆ ಎಂ ಬಿ ಎಂ ಮ್ಯಾರೇಜ್ ಫಂಡ್ ಇದರಲ್ಲಿ ನಮ್ಮ ಕುಟುಂಬಸ್ಥರ ಹಲವಾರು ಮದುವೆಗಳನ್ನು ಕೂಡ ನಾವು ಮಾಡಿದ್ದೇವೆ. ಅದರ ನಂತರದ ಒಂದು ಕಾರ್ಯಕ್ರಮವಾಗಿ ಒಂದು ಹಿಂದೂ ಧರ್ಮಕ್ಕೆ ಸೇರಿದಂಥ ಒಂದು ಬಡ ಕುಟುಂಬದ ಒಂದು ಮದುವೆ ಕಾರ್ಯಕ್ರಮವನ್ನು ಇವತ್ತು ನಾವು ಹಮ್ಮಿಕೊಳ್ಳಲು ಪ್ರಮುಖ ಪಾತ್ರವನ್ನು ವಹಿಸಿಕೊಂಡಿದ್ದೇವೆ. പ്രതിസന്ധിയിലായ കവനയുടെ വിവാഹം എം കെ കുടുംബത്തിന്റെ ഇടപെടലോടെ നടന്നത് മതസൗഹാർദ്ദത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതായി. ഒന്ന് കരുണെ മറ്റു മാനവീയത്തിന്ത മുന്നേ നിന്നു എല്ലാ സഹകാരം പഠിക്കൊണ്ട് ഇവത്തു എം കെ ഫാമിലി ട്രസ്റ്റ്നവരു കവന സഹോദര കുടുംബസ്ഥർ സേരിക്കൊണ്ട് ഇവത്തു ആ സഹോദരത്തെ മദ്വെ മാറുന്നത് അത്യന്ത സന്തോഷ. ബഹുശ ഇവത്തു ಮದುವೆಯಾಗುವಂಥ ಮದ್ದು ಮತ್ತು ವರರಿಗೆ ಆ ದೇವರು ವಿಶೇಷವಾದ ಆಶೀರ್ವಾದ ಮಾಡಿ ಭವಿಷ್ಯ ದಿನಗಳಲ್ಲಿ ಅತ್ಯಂತ ಸಂತೋಷದ ಒಂದು ಕುಟುಂಬ ಆಗಿ ಸಾಗಲಿ ಅಂತ ಹೇಳಿ ನಾವೆಲ್ಲರೂ ಕೂಡ ಶುಭಾರಿಸ್ತೇವೆ. ಕವನೆಯುಡೆ ಬಂಧುಕಳಕೊಪ್ಪಂ ಎಂ ಕೆ ರಿಯಾಸ್, ಎಂ ಕೆ ರಸಾಕ್, ಯು ಎಚ್ ಅಬ್ದುಲ್ ರಹಮಾನ್ ಎನ್ನಿವರು ವಿವಾಹತ್ತಿ ಪಂಗೆಡುತ್ತು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕಾಸರಗೋಡ್. കാസർഗോഡിന്റെ ടൂറിസം സാധ്യതകളെ അന്തർദേശീയ തലത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് പദ്ധതിക്ക് തുടക്കമായി. ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിനു മുന്നിലേക്ക് കൊണ്ടുവരുവാനാണ് ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് ടൂറിസം പദ്ധതി ബേക്കൽ ലളിത് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബഹുഭാഷാ സംസ്കൃതിയും സാംസ്കാരിക വൈവിധ്യവും കൊണ്ട് സമ്പന്നമായ കാസർഗോഡ് ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന ജനസമൂഹമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരമൊരു വൈവിധ്യം മറ്റൊരു നാടിനും അവകാശപ്പെടാനില്ല. അതുകൊണ്ടാണ് ഈ പദ്ധതി ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് എന്നറിയപ്പെടുന്നത്. ഭാഷ ഒരു ജനതയുടെ സംസ്കാരമാണ്. 12 ഭാഷകൾ ഉൾപ്പെടെ 30 പ്രാദേശിക ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു ജനതയുടെ സാംസ്കാരിക വൈവിധ്യം എത്രത്തോളം വ്യത്യസ്തമായിരിക്കും. അതിനെല്ലാ നിലയിലും അനുയോജ്യമാണ് ഈ പദ്ധതി. കാസർഗോഡിന്റെ തനതായ പ്രകൃതി സൗന്ദര്യവും ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന രീതിയിൽ പ്രാദേശിക ജനതയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം വികസനമാണ് ഉദ്ദേശിക്കുന്നത്. മലബാറിലെ വടക്കേ അറ്റത്തുള്ള ജില്ലയായ കാസർഗോഡ് ജില്ല ടൂറിസം മേഖലയിൽ വലിയ സംഭാവനകൾ നൽകാൻ എല്ലാ നിലയിലും സാധിക്കുന്ന ജില്ലയാണ്. ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ടൂറിസത്തിൻ്റെ
സാധ്യതകളെ ലോകത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ലിറ്റിൽ ഇന്ത്യ കാസർഗോഡ് എന്ന നിലയിൽ പ്രവർത്തനം നടത്തുന്നത് എല്ലാ നിലയിലും അഭിനന്ദിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ആഘോഷങ്ങളും കാസർഗോഡ് ജനത കൊണ്ടാടാറുണ്ട്. ഇത്തരമൊരു വൈവിധ്യം മറ്റൊരു നാടിനും അവകാശപ്പെടാനാകില്ല. ചടങ്ങിൽ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ അധ്യക്ഷനായി, രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യ അതിഥിയായി, എം എൽ എമാരായ എം രാജഗോപാലൻ, എ കെ എം അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിബി ബാലകൃഷ്ണൻ, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ, കനകട നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി, പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി എന്നിവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു സ്വാഗതവും ഡി ടി പി സി സെക്രട്ടറി ബിജു രാഘവൻ നന്ദിയും പറഞ്ഞു. അജാനൂർ കടപ്പുറം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികന്മാരും ഭരണസമിതി അംഗങ്ങളും കളക്ട്രേറ്റിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് ഹാർബർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത്. ക്ഷേത്രസ്ഥാനികൻ കണ്ണൻ കാരണവർ ധർണ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എ സുരേഷ് അധ്യക്ഷത വഹിച്ചു. നാളിതുവരെ ആയിട്ടും ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ട് നമുക്ക് ഇന്നേ വരെ അതിനുള്ള ഒരു പോസിറ്റീവ് മറുപടി കിട്ടിയിട്ടില്ല. അതിൻ്റെ സർവേകളൊക്കെ പൂർത്തിയാക്കിയെങ്കിലും എന്തുകൊണ്ടോ പല കാരണങ്ങളാൽ അത് മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസവും ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അവസാനമായിട്ടാണ് ഇപ്പോൾ കാസർഗോഡിൽ ഒരു 3 ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇനിയും ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമരമുറയായിട്ട് മുന്നോട്ട് വരുന്നത്. ക്ഷേത്ര സൈനികന്മാരും ഭരണസമിതി എല്ലാം കൂടി തന്നെ ഇന്ന് ഈ പരിപാടിയുമായിട്ട് ഈ ധർണാ സമരമായി തുടക്കമാണ് ഞങ്ങൾ കുറിച്ച് വെച്ചിട്ടുള്ളത്. വീണ്ടും ഞങ്ങൾ പ്രത്യക്ഷ സമരപരിപാടികളായിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇന്ന് നിലവിലുള്ളത്. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി വി വി സുഹാസ് സ്വാഗതം പറഞ്ഞു. ബിന്ദു ഉണ്ണികൃഷ്ണൻ, എ പി രഘുനാഥൻ കൊടക്കാർ, ക്ഷേത്രസ്ഥാനികരും ഭരണസമിതി ഭാരവാഹികളും മഹിളാ കമ്മിറ്റി ഭാരവാഹികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. അജാനൂർ ചിത്താരി മിനി ഹാർബർ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികരും ഭാരവാഹികളും കാസർഗോഡ് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാദേശിക തലത്തിലെ മുഴുവൻ വീടുകളിൽ ധർണാസമരം നടത്തി. മുഴുവൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും പങ്കെടുത്ത സമരത്തിൽ പ്രതിഷേധമിരമ്പി. അജാനൂർ ചിത്താരി കടപ്പുറത്തെ നിർദ്ദിഷ്ട ഫിഷിംഗ് ഹാർബറിന്റെ സാങ്കേതിക തടസ്സം നീക്കി അടിയന്തര തുടർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് കുറുമ്പ ഭഗവതി ക്ഷേത്ര സ്ഥാനികരും ഭാരവാഹികളും കാസർഗോഡ് കളക്ട്രേറ്റിന് മുന്നിൽ നടത്തുന്ന ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രാദേശിക തലത്തിലെ മുഴുവൻ വീടുകളിലും ധർണാസമരം നടത്തി. മടക്കരയ്ക്കും കാസർഗോഡിനുമിടയിലുള്ള കടലോര ഗ്രാമങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം സുഗമമാക്കുവാൻ ചിത്താരിയിൽ മിനി ഹാർബർ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിച്ചാണ് മുൻ എം പി പി കരുണാകരന്റെ നേതൃത്വത്തിൽ ഹാർബറിനായുള്ള പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് ഇ ചന്ദ്രശേഖരൻ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കർമ്മസമിതിയും ഹാർബറിനായുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തി പ്രാഥമിക നടപടിയും ആരംഭിച്ചിരുന്നു. അവസാനഘട്ട സർവേ പൂർത്തീകരിച്ചിട്ടും നാളിതുവരെയായി ഹാർബറിനായുള്ള യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഏകദേശം ഒരു 10 പ്രാവശ്യത്തോളം മന്ത്രിമാരടുത്ത് പോയി. അപ്പോൾ ചില സർവേകൾ പാസ്സാക്കി, ആ സർവേകളെല്ലാം കഴിഞ്ഞ് എല്ലാം പരിപൂർണമായിട്ട് കഴിഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടും ഹാർബർ റെഡി എത്തിയില്ല. എല്ലാ വർഷവും 5 ആൾ, 3 ആൾ, 2 ആൾ, 1 ആൾ ബലി അർപ്പിക്കേണ്ടി വന്നു. ഇനി നാളെ ആരുടെ കുടുംബത്തിൽ നിന്ന് പറയാൻ പറ്റിയില്ല. കുമ്പള, ചിത്താരി, ആവിക്കൽ സൗത്ത്, ആവിക്കൽ നോർത്ത്, അജാനൂർ, ബത്തേരിക്കൽ, പുതിയ വളപ്പ്, കാഞ്ഞങ്ങാട് പുഞ്ചാവി, നീലേശ്വരം എന്നീ 9 പ്രാദേശിക തലത്തിലെ വീടുകളിൽ മത്സ്യത്തൊഴിലാളികൾ പ്ലക്കാർഡുമേന്തി ധർണ നടത്തി. മുഴുവൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും പങ്കെടുത്ത സമരത്തിൽ പ്രതിഷേധമരമ്പി. ദേശീയപാതയിൽ ചെറുവത്തൂർ ടൗണിൽ ഡിവൈഡറുകൾക്ക് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായ സാഹചര്യത്തിൽ RTO എൻഫോഴ്സ്മെന്റ് ഇടപെട്ടതോടെയാണ് അടിയന്തിരമായി റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചത്. ചെറുവത്തൂർ ടൗണിൽ പുതുതായി സ്ഥാപിച്ച ഡിവൈഡറുകൾക്ക് റിഫ്ലക്ടറുകൾ ഘടിപ്പിക്കാത്തതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായി വാട്സാപ്പിൽ പരാതി ലഭിച്ച സാഹചര്യത്തിലാണ് RTO എൻഫോഴ്സ്മെന്റ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയത്.
ഏഴാം തീയതി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ റോഡ് സുരക്ഷാ കൗൺസിലിംഗ് യോഗത്തിലെ നിർദ്ദേശപ്രകാരമാണ് ആർടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ വാട്സാപ്പ് നമ്പർ നിരത്തുകളിലെ അപകട സാധ്യതയുള്ള സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാനായി പൊതുജനങ്ങൾക്കായി നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കനത്ത മഴയിൽ ഒരു ഇന്നോവ കാർ ഡിവൈഡറിൽ കയറി അപകടം സംഭവിച്ച പരാതിയിന്മേൽ എൻഫോഴ്സ്മെന്റ് ആർടിഒ ജേഴ്സൺ ടിഎമ്മിന്റെ നിർദ്ദേശപ്രകാരം ദേശീയപാത റോഡ് മാർക്കിംഗ് അധികൃതരുമായി ബന്ധപ്പെടുകയും തുടർന്ന് റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുകയുമായിരുന്നു. വാട്സാപ്പ് വഴി ലഭിക്കുന്ന പൊതുജനങ്ങളുടെ പരാതിയിന്മേൽ അന്വേഷണം നടത്തി ബന്ധപ്പെട്ട അധികൃതരുമായി ചേർന്ന് വരും ദിവസങ്ങളിലും റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ആർടിഒ അറിയിച്ചു. എം വി ഐ സാജു ഫ്രാൻസിസ്, എ എം വി ഐമാരായ ഗണേശൻ കെ വി, ജിജോ വിജയ് സി വി, പ്രവീൺകുമാർ എം, വിജേഷ് പി വി, സുധീഷ് എം എന്നിവർ സ്ഥലത്തെത്തി റോഡ് മാർക്കിങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എ കാസർഗോഡ് ഉപജില്ലാ കമ്മിറ്റി ജനറൽ ആശുപത്രിയിലേക്ക് വെന്റിലേറ്റർ നൽകി. ഗുരുസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് വെന്റിലേറ്റർ നൽകിയത്. ജില്ലയിൽ കെ പി എസ് ടി എ നടത്തുന്ന 25 ലക്ഷം രൂപയുടെ കോവിഡ് ചികിത്സാ സാമഗ്രികളുടെ വിതരണത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വെന്റിലേറ്റർ നൽകിയത്. ജനറൽ ആശുപത്രിയിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ നന്ദികേശൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാമിന് വെന്റിലേറ്റർ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ടാറ്റ ഹോസ്പിറ്റൽ അടക്കം ഉക്കിനടുക്കയിലടക്കം നമ്മൾ ആവശ്യമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് തിരിച്ചും സമൂഹത്തിൽ നിന്ന് ഒരുപാട് നല്ല വാക്കുകൾ കേൾക്കുന്നത് മാത്രമല്ല, അതോടൊപ്പം ചിലപ്പോഴെങ്കിലും വിഷമകരമായ വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളും അത് സാമൂഹികമായ പ്രതിബദ്ധത കാത്തു സൂക്ഷിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ വളരെ അഭിമാനത്തോടെ ഇത് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്താലും കൈമാറ്റം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. കെ പി എസ് ടി എ കാസർഗോഡ് ഉപജില്ലാ പ്രസിഡന്റ് എ ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി എസ് സന്തോഷ് കുമാർ, കൗൺസിലർമാരായ കെ ഒ രാജീവൻ, ഷീല ചാക്കോ, വൈസ് പ്രസിഡന്റ് അശോകൻ കോടോത്ത്, ജോയിന്റ് സെക്രട്ടറി എ കെ രമ, ഉപജില്ലാ സെക്രട്ടറി അശോകൻ നായർ, ട്രഷറർ രാധാകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. ഏകദേശം 1.5 ലക്ഷം രൂപ വില വരുന്ന ബൈപാപ്പ് വെന്റിലേറ്റർ ലഭ്യമാക്കിയിരിക്കുന്നത് സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇതാണ് ഞങ്ങൾക്ക് ഒരു ഇപ്പോൾ ലഭിച്ചാൽ ഏറ്റവും ഉപകാരമാകുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വില കൂടിയ ഒരു ഉപകരണം തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും മറ്റ് നമ്മുടെ പരിസരത്തല്ല, കാസർഗോഡ് ജില്ലയുടെ കീഴിലുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇത്തരം ചെറിയ ചെറിയ ഉപകരണങ്ങളെങ്കിലും ലഭ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലാ കളക്ടറായി ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് ചുമതലയേറ്റു. സ്ഥലം മാറുന്ന ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു കളക്ടറുടെ ചേംബറിൽ ബൊക്കെ നൽകി സ്വീകരിച്ചു. ജില്ലയിലെ ആദ്യ വനിതാ കളക്ടറാണ് ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ്. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന ബസ് സർവീസ് ഉടൻ ഉണ്ടാകില്ല. ചർച്ചയിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾ ഉടൻ തുടങ്ങേണ്ടതില്ലെന്ന് കർണാടക RTC അധികൃതരുടെ തീരുമാനം. മഞ്ചേശ്വരം ഗേറുകട്ട SD കോളനിയിൽ വീട്ടമ്മ തൂങ്ങി മരിച്ച നിലയിൽ. 45-കാരിയായ ജൂഡിത് കൊനേരയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. ബദിയടുക്കയിൽ കോഴിപ്പോര് നടത്തുന്നതിനിടെ പിടികൂടിയ കോഴികളെ കാസർഗോഡ് ജില്ലാ കോടതി വളപ്പിൽ വെച്ച് ലേലം ചെയ്ത് വിറ്റഴിച്ചു. 6 കോഴികളെയാണ് ലേലം ചെയ്തത്. വാശിയേറിയ ലേലം വിളിയിൽ മോഹവില നൽകിയാണ് പലരും കോഴികളെ സ്വന്തമാക്കിയത്. പാർക്കിങ്ങിന് സൗകര്യമില്ലാത്തതിനാൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.